കെ പി സി സി മുൻ ഉപാധ്യക്ഷൻ സി കെ ശ്രീധരൻ കോൺഗ്രസ് വിടുന്നു. 50 വർഷത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചാണ് മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായ ശ്രീധരൻ പാർട്ടി വിടുന്നത്. രാഷ്ട്രീയമായ കാരണങ്ങളും കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളുടെ കോൺഗ്രസിന് ചേരാത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചുമാണ് പുതിയ തീരുമാനം. 17-ന് കോൺഗ്രസ് പാർട്ടിയോട് വിട പറഞ്ഞ് വാർത്താസമ്മേളനം നടത്തും. സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പാർട്ടി നേതൃത്വം വിശദീകരിക്കുമെന്നും സി കെ ശ്രീധരൻ പറഞ്ഞു. എൻ്റെ തീരുമാനം 17-ാം തീയതി ഞാൻ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും. അത് കാസർഗോഡ് പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമ സുഹൃത്തുക്കളെയെല്ലാം സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് തന്നെ സി പി എം പാർട്ടിയിൽ ചേരുന്നതുമായിട്ടുള്ള എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനവും ഉണ്ടാകും. രാഷ്ട്രീയ മാറ്റത്തിന് കാരണമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ടെന്ന് ശ്രീധരൻ പറയുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിലല്ല പുതിയ തീരുമാനം കൈക്കൊള്ളുന്നത്. വിശദമായ വിവരങ്ങൾ പിന്നീട് പറയും. സംസ്ഥാന നേതൃത്വവുമായുള്ള പ്രശ്നങ്ങളും ഒരു കാരണമാണ്. കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നിലപാടുകൾ ശരിയല്ലെന്നും ശ്രീധരൻ പറഞ്ഞു. പാർട്ടി വിടാൻ ഞാൻ കൈക്കൊണ്ട തീരുമാനം ഏതെങ്കിലും ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. നിരവധി കാരണങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വിടാൻ ഉള്ള കാരണങ്ങളായി ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പണ്ഡിറ്റ്ജിയുടെ ജന്മദിനമാണ് നവംബർ 14. നെഹ്റുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ദിനത്തിൽ ആ നെഹ്റുവിയൻ ദർശനങ്ങളോട് കഴിഞ്ഞ കുറച്ച് കാലമായി നീതി പുലർത്താൻ കോൺഗ്രസ്സിനായോ എന്നുള്ളത് പ്രസക്തമായൊരു ചോദ്യമാണ്. മുൻകാലങ്ങളിൽ കോൺഗ്രസിൻ്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് സംഘടിതമായ ശ്രമം കോൺഗ്രസിൻ്റെ പല തലങ്ങളിലും ഉണ്ടായപ്പോൾ കോൺഗ്രസ്സിന് അഭൂതപൂർവമായിട്ടുള്ള പിന്തുണ സാധാരണ ജനങ്ങളിൽ നിന്നുണ്ടായി. കോൺഗ്രസ് അധികാരത്ത് തുടരാൻ, ദീർഘകാലം തുടരാൻ കഴിഞ്ഞു. 90-കൾക്ക് ശേഷം നവലിബറൽ നയങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ വന്നതിന് ശേഷം സ്വാഭാവികമായും നെഹ്റുവിയൻ ദർശനങ്ങൾ വേണ്ടത്ര നല്ല രീതിയിൽ, ശരിയായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതിനോ അതിന് മുൻതൂക്കം നൽകുന്നതിനോ കോൺഗ്രസ്സിന് കഴിയാതെ പോയി ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയമായി നേരിട്ട പതനത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയാതെ വയ്യ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പിന്തുടരുക. നന്ദി. Waytonikah.com, the exclusive Muslim matrimonial site.